ഹലോ, റെസ്റ്റോറന്റ് സ്റ്റൈൽ റെസിപ്പിയാണ്. റെസ്റ്റോറന്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ തന്തൂരി ചിക്കന്റെ കളർ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ കളർ ചേർത്തിട്ടില്ല. ഞാനൊരു ഹെൽത്തി വേർഷൻ ചെയ്തതാണ്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലുള്ള പീസാട്ടോ എടുത്തത്. കാലും അതിന്റെ ആ ഭാഗവും ടൈപ്പ് പീസൂടെ കൂടി ചേർന്നിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഒരു ആറ് പീസോളം ഉണ്ട്. അപ്പൊ ഇതൊരു 750 ഗ്രാം ഉണ്ടാവും. ഇനി ഇതിനുള്ള അളവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി ഇതാ ഞാന് കുറച്ച് ഒരു ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂൺ നമ്മളെ ചെറിയ ജീരകം, കുമിൻ സീഡ്, അതേപോലെ നമ്മളെ മല്ലിയില്ലേ മൊത്തം മല്ലിക്കുരു, അത് 1¼ ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് നന്നായിട്ട് വറുത്ത് പൊടിക്കണം. ഓക്കെ, ഇപ്പൊ ഇതാ ഞാനിത് വറുക്കാൻ വേണ്ടിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് 3 കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതൊന്ന് നമുക്ക് നന്നായി വറുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി പൊടിച്ചെടുക്കട്ടോ. ഇതാ ഞാൻ ഇത് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടണിയാ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടിലേക്ക് തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് ഞാൻ കുറച്ച് 1 ടീസ്പൂണ് കസ്തൂരിമേത്തി, നമ്മളെ ഉലുവ ഇലല്ലേ, ഇത് ഉണക്കി പൊടിച്ചതേ, അത് 1 ടീസ്പൂൺ ഉണ്ട്. ഒന്ന് ഈ ചൂടിലൊന്ന് വറുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പിരിച്ചെടുക്കുക. ചെറുതായിട്ട് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെ ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ ഒരു തന്തൂരി മസാല, മാരിനേറ്റ് ചെയ്യാൻ ഒരു മസാല ഉണ്ടാക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് തൈര് അതിട്ടുണ്ട്. തൈരില് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നല്ല കട്ട തൈരയിക്കണം. പിന്നെ ഇതാ ഞാൻ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ വെച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളെ 1/4 കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് 1 ടീസ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1¼ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1¼ ടീസ്പൂണ് നമ്മളെ ഗരം മസാല. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും നന്നായി പേസ്റ്റ് ആക്കിയാണ്. ഇനി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നമ്മളെ നോർമൽ മുളക് പൊടി, രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ വറുത്ത് കൈവെച്ച് തിരുമ്പി വെച്ചിട്ടുള്ള കസ്തൂരിമേത്തില്ലേ, അത് ഇട്ട് കൊടുക്കട്ടെ. 1 ടീസ്പൂണാണ് വറുത്തിട്ട് പൊടിച്ചതാണ് ഇത്. എന്താ ആ 3 ഐറ്റം കൂടി ഇത് ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതാ 1 ടേബിൾ സ്പൂണ് ഞാൻ ഇപ്പൊ നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് ശരിക്കും അവര് ഉപയോഗിക്കുന്നത് ഏതാന്ന് വെച്ചാൽ നമ്മളെ എള്ളെണ്ണ, ഓക്കെ, എള്ളെണ്ണ ഉപയോഗിക്കുക, അതുപോലെ കടുകെണ്ണ, ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോ സൺഫ്ലവർ ഓയിലാണ്. ഇനി എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതില് അവര് ഇത്തിരി കളറ് ചേർക്കും, റെഡ് ഫുഡ് കളറ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കട്ടോ വേണമെങ്കിൽ. അപ്പൊ നല്ലൊരു കളർ ഉണ്ടാവും കാശ്മീരി മുളക് പൊടി ചേർത്തോണ്ട്. പിന്നെ മറ്റേത് വേണമെങ്കിൽ ഒന്ന് ചേർക്കാം. ഇനി നമ്മളെ ഈ മസാല അല്ലേ ഇപ്പൊ ഉണ്ടാക്കി, ഇത് നമ്മളെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇതാ ഞാൻ ചിക്കന്റെ മേലേക്ക് മസാല ഇട്ടുകൊണ്ട് ഇനി നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിപ്പിച്ചെടുക്കാം. അതേപോലെ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ചിക്കനിൽ നന്നായി തുടയ്ക്കണം. ഒരു ടിഷ്യൂ കൊണ്ടോ ഒരു കോട്ടൺ തുണി ഇട്ട് വെച്ചിട്ട് കഴുകിയ ശേഷം നന്നായി തുടച്ചിട്ട് വേണം നമ്മളെ വരങ്ങി കൊടുത്തിട്ട് ഈ മസാല പുരട്ടി കൊടുക്കാൻ. ഇതാ നന്നായി മസാല പുരട്ടി ഒരു കവർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു മൂടിയോ കവർ ചെയ്തിട്ട് ഇതൊരു മിനിമം 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു രാത്രി മൊത്തം ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നന്ന്. ഓക്കെ, ഇതാ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഒപ്പം ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് 2 ഭാഗവും ഫ്രൈ ചെയ്തിട്ട് ഒരു 10-25 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇതാ ഞാനൊരു വലിയ കടായി വെച്ച് അതിലൊരു 1½ ടേബിൾ സ്പൂണ് നോർമൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാൻ വെച്ചിട്ട് ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു ഭാഗം വെക്കുന്നു, പിന്നെ ഭാഗം ഒരു 5 മിനിറ്റ് വെക്കുന്നു, എന്നിട്ട് മൂടി വെച്ചിട്ട് 25 മിനിറ്റ് വേവിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓയിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇതാ
ഞാൻ ഫുൾ ചിക്കൻ ഇട്ട് ഇതിനെ ഒരു 5 മിനിറ്റോളം ഒരു ഭാഗാവട്ടെ എന്നിട്ട് മറുഭാഗവും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇപ്പോ ഒരു മീഡിയം ഫ്ലെയിമില്ല ഒരു തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ട്ടോ ഇതാ ഇനി ഞാൻ ഒന്ന് മറ്റേ ഭാഗം ഒന്ന് മാറ്റിട്ട് കൊടുക്കട്ടെ ഇതൊക്കെയാണ് നല്ല ചൂടിൽ ആദ്യം വെക്കണേ ഇനി മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറയ്ക്കാം ഇതാ നമ്മളെ മസാല പാത്രമാണ് അതിൽ ഇത്തിരി വെള്ളം ഉണ്ട് ആ മസാല എല്ലാം കൂടി ഇതായിട്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇനി ഒരു 20 മിനിറ്റോളം ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഓക്കെ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇടക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ 10 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു 20-25 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ അതാ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ കണ്ടോ നന്നായി വെന്തുണ്ട് കണ്ടാ തന്നെ അറിയാലോ നമുക്ക് ഇനി ഇതാ ഇതില് കൊറേ വെള്ളം വന്നിട്ടുണ്ട് ഈ വെള്ളമൊക്കെ നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഓക്കെ ഇതാ നമ്മളെ ഇതിൽ നിറങ്ങിയ എണ്ണയും വെള്ളം ഒക്കെ ഇതിലേക്ക് തന്നെ പിടിച്ച് തീ ഓഫ് ചെയ്തിട്ടോ ഞാൻ ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് നമ്മള് ആ കടയിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന തന്തൂരിന്റെ രൂപത്തിലേക്ക് മാറ്റണം ഒന്ന് ചുട്ടെടുക്കണം ഞാൻ കാണിച്ചു തരാം ഒന്നൊന്ന് ചൂടണിയിട്ടോ അത് ഇതാ നമ്മുടെ ചിക്കൻ ഒക്കെ ചൂട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മളെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോവാണേ ഇനി ഇതാ ഞാൻ നമ്മളെ കോഴിയൊക്കെ ചുടല്ലേ അതിന്റെ ഒരു ഗ്രില്ലറില്ലേ അതിലേക്ക് നമ്മളെ ചിക്കൻ പീസ് ഒക്കെ വെച്ചെടുക്കണേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇമ്മന്നതുവേ ഉറ്റാലോ ചേച്ചിട്ട് അടിയിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മളെ സ്റ്റൗ ഒന്നും കേടാവൂല ഓക്കെ ഞാൻ എന്താ ഈ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ടു ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കാം ചെറിയ തീയിലേ വെക്കാവൂ കേട്ടോ നമ്മുടെ തന്തൂരി ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയാട്ടോ ഇതിന് ആകെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ കളറ് ചേർത്തിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഈ റെഡ് കളറ് കാണാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റെഡ് ഞാൻ ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരു കഴിക്കല്ലോ ചിക്കൻ അല്ലേ അപ്പൊ ഞാൻ കളറ് ചേർത്തിട്ടില്ല ഓക്കെ അപ്പൊ കളറും കൂടി ചേർത്താല് പെർഫെക്റ്റ് ആയി പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ അത് നിങ്ങൾ പേടിക്കുകയും വേണ്ട ഞാൻ ഗ്യാരണ്ടി തരാം നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ തന്തൂരി ചിക്കൻ ഓക്കെ അപ്പൊ എല്ലാരും കണ്ടല്ലോ നല്ല ഈസി ഉണ്ടാക്കാന് നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്തുണ്ട് നല്ല സോഫ്റ്റ് അത് കണ്ടോ ഒന്നുമില്ല അത്ര വേവിച്ച് പിന്നെ നമ്മൾ ചുട്ടെടുത്തതാ കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങക്ക് ഒന്നുകൂടെ നമ്മളെ ഷോപ്പിലൊക്കെ ഇങ്ങനെ കറുപ്പുണ്ടാവില്ലേ ചുട്ടിട്ട് കരി അതിന്റെ മേലെ അത്ര നല്ല അല്ലല്ലോ അതുകൊണ്ട് ഞാൻ അത്ര അധികം കരിച്ചെടുത്തില്ല നല്ല അത്യാവശ്യം കരിവും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലെടുത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കാരണം ചിക്കൻ ഓൾറെഡി നല്ലോണം വെന്തതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചുട്ടെടുക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും റെസിപ്പി ഷെയർ ചെയ്യണേ താങ്ക് യു